1952 ഡിസംബർ 6 കൊല്ലം ചവറ തട്ടാശ്ശേരിയിൽ നിന്നും KPSC നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ അരനൂറ്റാണ്ടിനു ശേഷം നവീന കേരളം ഇന്നും ആവേശത്തോടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തെ വരവേൽക്കുന്ന കാഴ്ചയാണിവിടെ. ഈ അടുത്ത ദിവസം ചാത്തങ്കാവ് ചെന്താരയുടെ 20 വാർഷികാഘോഷത്തിന് കമ്മ്യൂണിസ്റ്റാക്കി വിജയകരമായി അവതരിപ്പിക്കും. ജന്മിമാരും ആഡംബിമാരും അടിസ്ഥാന വർഗത്തെ ചൂഷണം ചെയ്ത് തേരോട്ടം നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിന്റെ കഥ തോപ്പിൽബാസി KPSCയുടെ ശക്തമായ പിന്തുണയോടെ വേദിയിലെത്തിച്ചപ്പോൾ ആവേശത്തോടെ നാടകം കാണാനും ആശയങ്ങളെ നെഞ്ചോട് ചേർക്കാനും ഒട്ടേറെ പേർ മുമ്പോട്ട് വന്നുവെന്നത് ചരിത്രമാണ്. 55 വർഷത്തിനു ശേഷം ഇന്നും വിപ്ലവാവേശം ഒട്ടും ചോരാതെ മാറ്റങ്ങൾക്കൊന്നും വിധേയമാക്കാതെ നാടകം അരങ്ങേറുമ്പോൾ വേദിക്ക് മുമ്പിൽ കാണികളെ ആവേശഭരിതരാക്കുന്ന രചനാതന്ത്രം എന്തായിരുന്നു എന്ന് ചിന്തിച്ചപ്പോൾ നിരീക്ഷണത്തിന്റെ നെരിപ്പോടുകളിൽ അനുഭവത്തിന്റെ സത്യസന്ധത നിറച്ചുവെക്കാൻ തയ്യാറാവുന്ന കലാകാരന്റെ ആശയങ്ങളുടെ അതിജീവനം എന്നാണ് ഉത്തരം. 30 വർഷത്തോളമായി വേദികളിൽ പരമപ്പിള്ളിക്ക് ജീവൻ നൽകിയ രാജേന്ദ്രൻ എന്ന കലാകാരൻ തന്റെ അനുഭവക്കുറിപ്പുകൾ ഇവിടെ നിരത്തുന്നു. ഇപ്പോഴും അങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. എനിക്ക് ഈ നാടകത്തിൽ വളരെ സന്തോഷകരമായ അനുഭവം ഉണ്ടായി. ഈ നാടകം നമ്മൾ കോട്ടയത്ത് പിന്നെ അരുന്ധതിയിലൂടെ അമ്മ നടത്തുന്നൊരു സ്കൂളുണ്ട്, മേരി റോയ് നടത്തുന്നൊരു സ്കൂൾ, പള്ളിക്കൂടം എന്ന സ്കൂളിൻ്റെ പേര്. അവിടെ കുട്ടികളെ നാടകം പഠിപ്പിക്കുന്നുണ്ട്, ഒരു തിയേറ്ററുള്ള അവിടെ. അവിടെ ഈ നാടകം നമ്മൾ അവതരിപ്പിച്ചു. അവിടെ അവതരിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ കൊച്ചു കുട്ടികൾ മുതൽ ഒരു 5 വയസ്സ് മുതൽ വേണ്ട പ്ലസ് ടു വരെ മറ്റോ അതിന് മുകളിലും കണ്ടിട്ടുണ്ടാവുന്നു. അപ്പോൾ അത്തരം കുട്ടികളുള്ളൊരു ഒരു പിന്നെ പിന്നെ സദസ്സായിരുന്നു. ആ കുട്ടികൾ ഈ നാടകത്തിൻ്റെ ഓരോ ഡയലോഗ്സ് അത് ഓരോ ഡയലോഗ്സ് അതിൻ്റെ ഓരോ സീക്വൻസൊക്കെ വളരെ വ്യക്തമായിട്ട് അവരത് ഫോളോ ചെയ്ത് അത് എത്ര അവരതിനെ പിന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഭയങ്കരമായൊരു ഒരു അനുഭൂതിയായിരുന്നു അന്നത്തെ അവരുടെ ആ ഒരു അവരൊരു പക്ഷേ ഒരു നാടകം പഠിക്കുന്നത് കൂടെ കൊണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം ചിലപ്പോൾ. എന്നാൽ എങ്കിൽ പോലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു അങ്ങനെ ഉണ്ടാവേണ്ടതല്ല. കേരളത്തിന്റെ നവോത്ഥാന കാലത്ത് കമ്മ്യൂണിസം എന്ന ആശയത്തിന് ശക്തമായ വേരോട്ടം നൽകുവാൻ KPSCക്കും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന തോപ്പിൽബാസിയുടെ നാടകത്തിനും കഴിഞ്ഞു. ആധുനികവൽക്കരിക്കപ്പെട്ട കേരള സമൂഹത്തിന് മുമ്പിൽ ഇന്നും വിപ്ലവം എന്ന മോഹം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകാവതരണം ധ്വനിപ്പിക്കുന്നുണ്ട് പലപ്പോഴും. അന്ന് കമ്മ്യൂണിസ്റ്റാക്കി കമ്മ്യൂണിസ്റ്റ് ഇവിടെ എങ്ങനെ വന്നു എന്ന് വരും തലമുറ ഒരു ബോധ്യപ്പെടുത്തലാണ്. ഈ തിരിച്ചറിവ് ശരിക്കും പ്രേക്ഷകർ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിൻ്റെ കേരളത്തിലേക്കുള്ള ഒരു ആവിർഭാവവും അതിൻ്റെ ആവശ്യകതയും അത് ഇന്ന കാലഘട്ടത്തിൽ നിന്നാണല്ലോ ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് എന്ന് ഈ യൗവനത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകത്തിൽ ഞാൻ അധികം സ്റ്റേജ് ചെയ്തിട്ടില്ല. മറ്റുള്ള നാടകങ്ങളെന്ന് പറയുമ്പോൾ കുറച്ച് കുറച്ച് സ്റ്റേജ് ചെയ്ത് കഴിയുമ്പോഴത്തെ അതിൻ്റെ ഒരു പേടി അങ്ങ് മാറിക്കിട്ടും. പക്ഷെ ഇത്രയും നാളായിട്ടും കുറച്ച് സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ഒരു എന്താ സഭാകമ്പം എന്ന് പറയുന്നത് മാറിക്കിട്ടാത്ത ഒരു നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. കാരണം ഒരുപാട് വലിയ വലിയ നടന്മാർ നടിമാരൊക്കെ അഭിനയിച്ചിട്ട് പോയ നാടകം ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും അവർ ചെയ്ത വേഷങ്ങൾ ഇപ്പോഴും ഇരിക്കുകയാണ്. അപ്പം അതുപോലെ ഒരിക്കലും ഞങ്ങൾക്ക് വരാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രത്തോളം എത്താൻ ഒട്ടും പറ്റില്ല. അപ്പം ആ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും വേഷം ചെയ്യുമ്പോൾ. മാറ്റത്തിന്റെ പാതയിൽ നിന്നും മാറി നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ അവർക്കും കഴിയുന്നില്ല. ആധുനിക പ്രൊഫഷണൽ പടക്ക നാടകങ്ങൾക്കിടയിലും വേദിയുടെ നവീന സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താതെ പഴയ രീതിയിൽ തന്നെയാണ് KPSC ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാക്കി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിസ്മരിക്കപ്പെട്ടു പോയേക്കാവുന്ന പഴയ നവോത്ഥാന കാലഘട്ടത്തിന്റെ ഉൾത്തുടിപ്പുകൾ പ്രേക്ഷകർ ആവേശത്തോടെ ഏറ്റുവാങ്ങുന്നതും.